കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ സംവിധായകൻ വിനയൻ. യെസ് യെസ്, ഡ്രാക്കുളയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ച് കുറേയായി. ഇപ്പം കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, കുറേ നേരമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സർ, എങ്ങനെയാണ് ശരിക്കും നമ്മൾ പ്രണയിക്കേണ്ടത്? ഹൗ ഷുഡ് ഇറ്റ് ബി? പ്രണയം ആത്മാർത്ഥപൂർവ്വമായിരിക്കണം. പ്രണയം പരസ്പരമുള്ള ഒരു ത്യാഗത്തിൻ്റെ സംഭവമായിരിക്കണം. സ്നേഹം കൊണ്ട് മൂടുക, മൂടിയിട്ടും നമുക്ക് അയാൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ അയാളോട് എന്താ പറയുക, അയാളോട് വൈരാഗ്യം വെച്ച് പുലർത്താതെ പിന്മാറുക, അത്രേ പറയാനുള്ളൂ. അവനെ അല്ലെങ്കിൽ അവളെ കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ലെങ്കിൽ ആ വിരഹത്തിനൊരു സുഖം പകർന്ന് ഇങ്ങനെ ആലോചിച്ച് ജീവിക്കുക. വേറെ ഒരു സുഖം കിട്ടുന്നിടത്തേക്ക് തിരിയുന്നതിലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്യുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഇത്, ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റത്. ഇതിനിടയിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ചിലരാണ് കുഴങ്ങുന്നത്. ബിക്കോസ് ഇട്ടിട്ട് പോകുന്നവരും വിചാരിക്കും അവന് അല്ലെങ്കിൽ അവൾക്ക് വേറൊരാളെ കിട്ടില്ലേ എന്ന്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹീ വാസ് മാഡ്ലി ഇൻ ലവ്. ഈ ഹീ എന്ന് പറയുമ്പോൾ ഡ്രാക്കുളയാണ്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഡയറക്ടർ വിനയൻ. സർ, ഈ ഡ്രാക്കുള അഭ്രാന്തമായ പ്രണയത്തിലായിരുന്നു. അങ്ങനെ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ പ്രണയിക്കേണ്ടത്? ഭ്രാന്തമായി പ്രണയത്തിനൊരു ഭ്രാന്തുണ്ടെങ്കിലേ അതിൻ്റെ സുഖമുള്ളൂ. തീർച്ചയായിട്ടും പ്രണയം ഒന്ന് മാറി എന്ന് ചിന്തിച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് നോക്കേണ്ട ഒരു സംഭവമല്ല. പ്രണയം തോന്നിയാൽ പ്രണയിക്കുക, 100% അതിനകത്ത് ഇൻവോൾവ് ആകുക. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ പക്ഷെ പലരും ഭ്രാന്തമായിട്ട് നടക്കാറുണ്ട്, ഈ ഡ്രാക്കുളയെ പോലെ. റിയൽ ലൈഫിൽ എല്ലാവരും ഒരു കണക്കിന് ഡ്രാക്കുളയാണോ? സംശയമില്ല, പലരും അത്. പലരും ഡ്രാക്കുളയുടെ ഒരു മാനസികാവസ്ഥയുണ്ട്, അവളെ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ആ അവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഡ്രാക്കുളയാകാൻ പറ്റില്ലല്ലോ. നമ്മളതുകൊണ്ട് ഒടുവിൽ അവൻ ദേവദാസായി മാറുന്നു. ചിലപ്പോൾ അവൻ നിസ്സാരമായിട്ട് അവൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചു പോകുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യാ, കൂടുതലും ദേവദാസുമാരെയാണ് നമ്മൾ കാണാറ്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേ ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കാനുള്ള സമയമായിരിക്കുക. ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്പർ 5 6 7 6 7 8. ഫോമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് വിനയൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് ഡയറക്ടർ വിനയൻ. നേരത്തെ ഞാൻ കഥ പറയില്ല എന്ന് പറഞ്ഞെന്ന് കൊണ്ടാന്ന് തോന്നുന്നു, എനിക്കെൻ്റെ ബാക്കി പറഞ്ഞിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കവിത ചൊല്ലുവാണോ? ഞാൻ എൻ്റെ വരികൾ ഇപ്പോൾ ഓർക്കുന്നില്ല. എൻ്റെ ഓപ്പണിങ്ങിൽ ആ പെൺകുട്ടിയെ പറ്റി പറഞ്ഞതുള്ളൂ. പ്രണയത്തിൻ്റെ തീവ്രതയുള്ള വരികളൊക്കെ എനിക്ക് വന്നത് വലിയൊരു കവിതയാണ് അതിൻ്റെ ലാസ്റ്റ് വരുന്നത്. അപ്പം അവൾക്ക് ഒരു ദിവസം അവൾ വരുമ്പം ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റിയിട്ട് അവിടെ കാണാൻ അവിടെ ഇല്ല. അവൾ പരതുകയാണ്. അവൾക്ക് ആകെ ഒരു ആശ്രയമായിരുന്നു, നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ടോ പ്രസാദം കൊടുക്കുമ്പോൾ അയാളുടെ ഒരു അയാൾ കാണിക്കുന്ന ഒരു സോഫ്റ്റ്നെസ് കൊണ്ടോ. ആ കണ്ണൻ അവിടുന്ന് പോയിരിക്കുന്നു. ഈ ഇരിക്കുന്ന കണ്ണനാണ് കണ്ടിട്ട് ചിരിക്കുന്നുമില്ല. എല്ലാവരും പറയും ചിരിക്കുന്നുണ്ടെന്ന്, പക്ഷേ ഈ വിഗ്രഹം ചിരിക്കുന്നുമില്ല എന്ന് പറയുന്നിടത്ത് ആ കഥ പോണത്. എൻ്റെ ഓപ്പണിംഗ് ഇതാണത്. പ്രണയമൊന്നുമില്ല, ആ കുട്ടിയെപ്പറ്റിയാണെന്ന് പറയുന്നത്. പാഞ്ചജന്യധ്വനിയേറുന്ന കണ്ണൻ്റെ കാഞ്ചന കോവിലിൻ മുറ്റത്തു മുഖമായി വേദനയൂറുന്ന മിഴികളിൽ മാനസമന്ത്രങ്ങൾ ഓതുന്ന മായിക ഭാവമേ പായസച്ചോറുണ്ടു പുഞ്ചിരി തൂകുന്ന പത്മദലാനനൻ നിന്റെ ഏകാന്തമാം മോഹങ്ങളിൽ മുക്തദാഹങ്ങളിൽ കൃപയേകുവാൻ എന്തിത്ര വൈകുന്നു മാധവൻ. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. This is Love Bites. കൂടെ റീനു. പ്രണയിക്കുന്നവരുടെ ഈ സ്വന്തം നേരത്തിൽ ആദ്യം എന്നെ കുറേ പേടിപ്പിച്ചു, പിന്നെ ഒരുപാട് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം. ഉണ്ട്, ഡയറക്ടർ വിനയനാണ് നമ്മുടെ കൂടെ. സോ പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ട്. അവർക്കൊരു ലവ് മെസ്സേജ് എന്താ? എല്ലാ പ്രണയിതാക്കൾക്കും എൻ്റെ ഊഷ്മളമായ ആശംസകൾ. പ്രണയം ഒരു ലഹരിയായി കൊണ്ട് നടക്കൂ, പ്രണയിക്കൂ, സ്നേഹിക്കൂ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സ് ഇന്ന് റീനു ആൻഡ് വിനയൻ ആർ സൈനിങ് ഓഫ്. സോ താങ്ക് യു. താങ്ക് യു റീനു. യു ഓൾ സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ് എം. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്.